ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുപ്പരപ്പിലുള്ള ഒരു ചെറിയൊരു ടൗൺ ഏരിയയിലാണ്. തിരുപ്പരപ്പ് വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളിലോട്ട് നടക്കണം ബസ് ഇറങ്ങിയിട്ട്. ഗുൾഫി ഐസ് കഴിച്ചിട്ട് കുറേ ആയി, എന്തായാലും ഒന്ന് കഴിച്ചിട്ട് പോവാം. कुल्फी आइस मेरा फेवरेट है. ओके, सो चलिए चलो स्टार्ट है. वो स्टार्ट है अभी आपका वीडियो. आपका मेरा वीडियो का नाम बीबी ट्रैवलिंग स्टोरी. अच्छा, बीबी सर्च करो एंड सब्सक्राइब करो और चैनल. ओके ओके, मेरा भी इसमें लेना थोड़ा सा ड्रॉप. या ओके, तुम्हारा आल्सो देयर. नहीं नहीं, थोड़ा इसमें यूट्यूब पे डालोगे थोड़ा सा मेरा भी डालो है वीडियो कुल्फी का. या श्योर, थोड़ा सा बेटा. ओके, सो किधर से आएगा? राजस्थान. राजस्थान में तुम किधर? रूम हाउस कुलसरम. कुलसरम, ओके ओके. कितना भाई? 5 मिनट. कुरे कहते गुल्फेस नमुक कुरे कटी अवड़े का कड़ी അങ്ങനെ നമ്മൾ തിരുപ്പരിപ്പ് വാട്ടർഫോൾസിൻ്റെ അടുത്തെത്താറായി. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് 2 സൈഡായിട്ട് കുറച്ച് കടകളുണ്ട്. ആ കടകളിൽ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്, കുട്ടികൾ കളിക്കാനുള്ള കുറച്ച് കളിപ്പാട്ടങ്ങളും. അതുപോലെ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ നല്ല ചൂട്ടോടെ നമുക്ക് ചായ, വട, സമൂസ ഇതൊക്കെ നമുക്ക് ചൂട്ടോടെ ലൈവായിട്ട് അവരുണ്ടാക്കുകയാണ്. തിരുപ്പരിപ്പ് വാട്ടർഫോൾസിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ടിക്കറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ബോട്ടിംഗ് സർവീസിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിംഗ്, അത് സെപ്പറേറ്റ് ടിക്കറ്റ് ആണ്, അതിന് സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വരും. അതുപോലെ ഇവിടെ പലഹാരങ്ങളൊക്കെ നിറയുണ്ട്, ചിപ്സ്, അതുപോലെ പഴംപൊരി, ബജ്ജി, ബോണ്ട, എല്ലാം ഇവിടെ ചൂട്ടോടെ അവർ ഉണ്ടാക്കി തരികയാണ് കഴിക്കാനായിട്ട്. തിരുപ്പരപ്പ് വാട്ടർഫോൾസിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ചിൽഡ്രൻസ് പാർക്ക് കാണാം. ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഊഞ്ഞാലൊക്കെ നമുക്കിവിടെയുണ്ട്. ചെറിയൊരു തീം പാർക്കാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അതും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ചെറിയ ആഴമൊന്നുമില്ല, ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ്. ഇതാണ് മോനെ നമ്മുടെ തിരുപ്പരപ്പ് വാട്ടർഫോൾസ്. നല്ല അടിപൊളി വാട്ടർഫോൾസാണ്. ആ വ്യൂ ഒക്കെ കണ്ടാൽ നമുക്ക് ഓടിച്ചാടി അതിൽ പോയി കുളിക്കാൻ തോന്നും. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. വെള്ളമൊക്കെ ഫ്രഷ് വെള്ളമാണ് കേട്ടോ, മലിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതുപോലെ ഈ തീം പാർക്കിൽ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുള്ള ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അതുപോലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പം ഒക്കെ വന്നിട്ട് ഇവിടെ എൻജോയ്മെൻറ്റ് ചെയ്യുക, അടിച്ചു പൊളിച്ചിട്ട് പോവുക, അതാണ് നമുക്ക് വേണ്ടത്. തിരുപ്പരപ്പ് വാട്ടർഫോൾസ് ഹെവിയാണ്, അടിപൊളിയാണ് സംഭവം. നമ്മൾ കണ്ടപ്പോഴാണ് മനസ്സിലായത്, അതിൻ്റെ ആ വ്യൂസും ആ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്താണെന്നറിയില്ല, നമ്മുടെ ഈ കാട്, മല, വാട്ടർഫോൾസ് ഇതൊക്കെ നമുക്കൊരു ചെറിയൊരു വീക്ക്നെസ് ആണ്. അപ്പോൾ ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര, നമ്മളെന്തായാലും ഓടിപ്പോയി വെള്ളത്തിൽ കുളിച്ചിരിക്കും. അത്രയും എന്താ പറയുക, കുളിക്കാൻ ഭയങ്കര കൊതിയായി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ക്യാമറയും അതുപോലെ ഡ്രസ്സും അതെല്ലാ കാര്യവും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ലോക്കറിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിട്ട് വേണം എന്തായാലും വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ലോക്കറിൽ കൊണ്ടുപോയി വെക്കാൻ പോവാണ്, എന്നിട്ട് വെള്ളത്തിൽ പോയി ഒറ്റ ചാട്ടമാണ്. നമ്മൾ ഈ കാണുന്ന തിരുപ്പരപ്പ് വാട്ടർഫോൾസ് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫോൾസാണ് തിരുപ്പരപ്പ് വാട്ടർഫോൾസ്. നമ്മൾ ഈ വാട്ടർഫോൾസിലേക്ക് വന്നത് ആ റൂട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ വന്ന റൂട്ട് വന്നിട്ട് കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ ബസ് കയറിയിട്ട് മാർത്താണ്ഡ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി, എന്നിട്ട് അവിടെ നിന്ന് കുലശേഖര ഭാഗത്തേക്കുള്ളൊരു ബസ്സുണ്ട്, അത് കയറുക. അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് തിരുപ്പരപ്പിലേക്കുള്ളൊരു ബസ് സർവീസ് നമുക്ക് അവിടെ കുറേ ഇഷ്ടത്തിന് ബസ്സുണ്ട്, അത് കയറിയിട്ട് നമുക്ക് ആ ടൗണിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർഫോൾസിലേക്ക് വരാം. നമ്മളിവിടെ ഒരു പാലമുണ്ട്, ഒരു ഫോട്ടോ ഷൂട്ടിങ്സിനൊക്കെ പറ്റിയൊരു അടിപൊളി പ്ലേസാണ്. അതുപോലെ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ഒരു അടിപൊളി ഫീലാണ്. 2 സൈഡും ഫുൾ നാച്ചുറലായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുക. ഈ തെങ്ങും തോപ്പും അതുപോലെ ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഫുൾ വെള്ളത്തിൻ്റെ ആ വ്യൂസും
അടിപൊളി സംഭവമാണ്, ഫുൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുക. നമ്മൾ കുറച്ച് വീഡിയോസും അതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഈ പാലത്തിന് മുകളിൽ കൂടെ ആരും നടന്നു വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്യാമറ അവിടെ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ചെറിയൊരു ഡാമാണ്, നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ ചെക്കി ഡാം പറഞ്ഞിട്ട്, അതുപോലെ ഒരു ചെറിയൊരു ഡാമാണ്. അവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് അതിൽ. പിന്നെ അതുപോലെ ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു തീം പാർക്കുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് വന്നിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് അവിടെ നിന്ന് എടുത്തു, ഒരുമിച്ച് എടുത്തു ഉള്ളിലോട്ട് പോകാനായിട്ടും, അതുപോലെ ഇവിടുത്തെ ബോട്ട് സർവീസിലേക്ക് ടിക്കറ്റ് ഒരുമിച്ച് എടുത്താണ്. എന്തായാലും നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോകണം. നമ്മൾ അതിൻ്റെ ഡ്രസ്സും ആ ഷൂട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തനിയായിട്ടാണ് നമ്മൾ ബോട്ടിൽ പോകുന്നത്, ആരുമില്ല, ഒറ്റയ്ക്കാണ് നമ്മൾ ഈ ബോട്ട് ഓടിച്ചിട്ട്. നമ്മൾ ഒരു വഞ്ചിയാണ് കേട്ടോ, ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വഞ്ചിയാണ്, അങ്ങനെ ചമിട്ടിയിട്ട് നമ്മൾ പോകുന്നൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു ഫുള്ളായിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം, സിംഗിളായിട്ട് ഒറ്റയ്ക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ഒരു വലിയൊരു ബോട്ട് നമ്മുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി കുറച്ച് അങ്ങോട്ട് തിരിക്കട്ടെ, തിരിച്ചാൽ നമുക്കൊന്ന് സൈഡ് തിരിക്കാം. ആ റെഡി റെഡി. അതിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, അവർ ഫാമിലിയോടെ വന്നിരിക്കുകയാണ്, ഒത്തിരി പേരുണ്ട് അതിൽ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ആ ചെറിയ ബോട്ടും കൊണ്ട് ആ മരത്തിൻ്റെ അടിയിലാണ് നമ്മൾ പോകുന്നത്. ആ മരം വന്നിട്ട് കൊന്നപ്പൂ മരമാണ്. അപ്പോൾ നിറയെ പൂവാണ് അതിൽ കാണുന്നത്, കൊന്നപ്പൂ കണ്ടോ, ഇഷ്ടത്തിനുണ്ട്. നമ്മുടെ നാട്ടിൽ വിഷുവിന് കൊന്നപ്പൂ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് നേരെ ബോട്ട് എടുക്കുക, ഇവിടെ വരിക, കൊന്നപ്പൂ വലിക്കുക, വീട്ടിൽ പോവുക, കണി കാണുക. അപ്പോൾ ഇതാണ് കൊന്നപ്പൂ കണ്ടോ, ഇഷ്ടത്തിനുണ്ട് മരത്തിൽ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പോകാൻ വേണ്ടിയാണ്. ഫ്രണ്ട്സ്, നമ്മളൊരു സംഭവം മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ, നമ്മൾ ഈ ബോട്ടിൽ കയറുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കടയിൽ നിന്ന് കുറച്ച് ഫുഡോ സ്നാക്സോ വാങ്ങിച്ച് കയ്യിൽ വെക്കായിരുന്നു. നല്ല വിശപ്പുള്ള ടൈമാണ്, നമ്മൾ ഈ ബോട്ട് ഇങ്ങനെ ചമ്മി 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 നല്ല വിശപ്പ് നമുക്ക് ഫീൽ ചെയ്യണം. നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ മരത്തിൻ്റെ അടിയിൽ കൊണ്ട് ഈ ബോട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് മെല്ലെ ഇവിടെ നിന്ന് പോകുമായിരുന്നു. അത് അടിപൊളി സംഭവമാണ്. പക്ഷേ നമ്മൾ ഈ കല്യാണത്തിനും അതുപോലെ വീട്ടിൽ നിന്നും പാർട്ടീസിലൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടാകും. ഇതുപോലെ ഈ ബോട്ടിൽ വന്നിട്ട് നമ്മൾ ഈ ഡാമിൻ്റെ ഈ വെള്ളത്തിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അതൊരു അടിപൊളി ഫീലാണ്. അതൊക്കെ നമ്മൾ മിസ് ചെയ്തിരുന്നു, നല്ല മിസ്സിങ് ആണ്. ഈ ചെറിയ ബോട്ട് വന്നിട്ട് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ചെറിയ ബോട്ടിൽ നമ്മൾ നാല് പേർക്ക് ഇരിക്കാം, ഫ്രണ്ടിൽ രണ്ട് പേർക്കും ബാക്കിൽ രണ്ട് പേർക്കും. ഇത് ഓട്ടുന്ന ആ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചമിട്ടുകയാണെങ്കിൽ ആ നമ്മുടെ കയ്യിലൊരു പിടിയുണ്ട്, അവിടെ ഒരു കമ്പി മാരിയ സാധനമുണ്ട്. അത് ജസ്റ്റ് ഇങ്ങോട്ട് റൈറ്റ് തിരിച്ചാൽ റൈറ്റ് പോവും, ലെഫ്റ്റ് തിരിച്ചാൽ ലെഫ്റ്റിലേക്ക് പോവും, സ്ട്രെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റിലേക്ക് പോവും. അഥവാ നമുക്ക് ഈ ബോട്ട് ബാക്കിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ റിവേഴ്സായിട്ട് ചമിട്ടിയാൽ മതി, റിവേഴ്സായിട്ട് ചമിട്ടുകയാണെങ്കിൽ ബോട്ട് ബാക്കിലോട്ട് വരും. അങ്ങനെ നമ്മുടെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടീഷർട്ടൊക്കെ ഫുള്ള് നനഞ്ഞു വെള്ളത്തിൽ, അതുകൊണ്ട് ടീഷർട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ സമയം കളയില്ല, നമ്മൾ തിരുപ്പരിപ്പ് വാട്ടർഫോൾസിൽ നിന്ന് ഇനി നേരെ കന്യാകുമാരിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രിവാൻഡ്രം പോകാൻ വേണ്ടിയിട്ടാണ്. ട്രിവാൻഡ്രം പോയിട്ട് അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് മോർണിംഗ് വന്നിട്ട് നമ്മൾ ട്രിവാൻഡ്രം കുറേ പ്ലേസുകളുണ്ട്, ലൊക്കേഷൻ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്.
അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇപ്പോൾ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടാകും, അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരന്മാർക്കും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ വലിയൊരു താങ്ക്സ് ഉണ്ട്. ഇതുപോലെ നല്ല ത്രില്ലിംഗ്, നല്ല രസകരമായിട്ടുള്ളൊരു വീഡിയോ മറ്റും നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്. താങ്ക് യു.